Hi friends, welcome to my channel HZ Media by Ashraf. In the Nanangal Mundil Vandrikana, the very Adipoli recipe might turn. Away in the another lay, Namakanare video to go. Hi, Pinur Kari, Ningalanda channel, it were a subscribe to the Tilangle, subscribe to the Markale, otherwise than a velvet and goody enable Chedal, all click Chedal, and upload Chena put the videos together, Ningal can notification. I, Lepikuna there you. Avanamakanare video to go. Okay. അപ്പ ഞാനിന്ന് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി നാടൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നല്ല ചെറുക്ക് മുറിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നല്ല ചുക ചുകായ ഇറച്ചിയാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമൊന്ന് മുറിച്ചിട്ടായിക്കോട്ടെ. വേഗം മുറിക്കടോ, ഇത്ര ലേറ്റ്. പെട്ടെന്നാട്ടെ. കൈ മുറിച്ചാളല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി 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 ശരി. കഴിഞ്ഞല്ലേ. ആ മുറിച്ച് റെഡി ആയിരിക്കാം. ഓക്കെ, അത് നമ്മളിവിടെ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ ഇവിടെ കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് നല്ലപോലെ മസാലകൾ ചേർത്ത് കുഴച്ചെടുക്കാം. ആദ്യമായി ഞാൻ മുളക് പൊടി ചേർക്കുന്നു, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് നാരങ്ങയുടെ പകുതി ചേർക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റുകളൊക്കെ. എന്നിട്ട് നമുക്ക് കുക്കറിൽ ഏകദേശം ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പെട്ടെന്ന് വന്ന് കിട്ടും. ഇതൊക്കെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഓൾറെഡി വെള്ളം ഇറക്കിയത് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, പച്ചമുളക്, തക്കാളി അതൊക്കെ മുറിച്ചെടുക്കാം. അത് നമ്മുടെ ബീഫ് ഇവിടെ നല്ല ബന്ധ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള
വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് ഈ ഡീപ് ഫ്രൈയുടെ ടേസ്റ്റുകൾ മുഴുവനും ഈ ഫ്രൈ ചെയ്യുന്നതിലാണ് ഉള്ളത്. നല്ലപോലെ കറുത്ത് വരണം, നല്ലൊരു കളറായി വരണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല മണം വരും അരച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ എന്തൊരു ടേസ്റ്റ് മണമാണ്. ആ പിന്നെ ഒരു കാര്യം, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ കുക്കിങ്ങിനൊന്നും വിളിച്ചേക്കല്ല കേട്ടോ. ഓൾറെഡി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മളിവിടെ കുക്ക് ചെയ്യാനൊക്കെ. അവിടെ കുരുമുളക് പോലും കൂടി ആഡ് ചെയ്യും. അപ്പം നല്ലപോലെ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇതായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ലാസ്റ്റ് ചേർത്തു. അതിനുശേഷം നമുക്ക് ഉള്ളി മസാല ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്താണ് സെർവ് ചെയ്യും. ഓക്കെ, നല്ല മണമാണ്. അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്യുന്നു. അത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനപ്പോൾ വീഡിയോ
ഓക്കെ.